ലോകം മുഴുവൻ ഇലക്ട്രിക് വിപ്ലവം നടക്കുമ്പോൾ നമ്മൾ കേരളീയർ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടേതായ രീതിയിൽ കേരളവും മുന്നോട്ട് കുതിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഇലക്ട്രിക് വാഹന ഉപയോഗത്തിൻ്റെ കാര്യമല്ല, ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൻ്റെ കാര്യമാണ്. അതെ, കേരളത്തിന് സ്വന്തമായി ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയുണ്ട്. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം വഴി കേരളം നിർമ്മിക്കുകയും കയറ്റി അയക്കുകയും ചെയ്യുന്ന നീംജി. കേരളത്തെ ചരിത്ര നേട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിൻ്റെ അഭിമാനമായ നീംജി ഓട്ടോറിക്ഷ വിശേഷങ്ങളാണ് ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഇലക്ട്രിക് ആണെന്ന് കരുതി ഡിസൈനിൽ ജന്മാന്തരങ്ങളുടെ വ്യത്യാസമൊന്നും തന്നെയില്ല. ഒരു സാധാരണ ഓട്ടോറിക്ഷ, നിറം മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വെള്ളയും ഇടയ്ക്കിടയ്ക്ക് നീലയും മിക്സ് ചെയ്ത് വരുന്ന വാഹനം, അങ്ങനെയാണ് ഇലക്ട്രിക് ആണെന്ന് തിരിച്ചറിയുക. ശബ്ദമില്ല, കുലുക്കമില്ല. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ബാറ്ററിയും 2.2 kW BLDC ഇലക്ട്രിക് മോട്ടറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം സ്പീഡ് 45 km/h. ഏകദേശം 4 മണിക്കൂറാണ് ഫുൾ ചാർജിന് വേണ്ടുന്നത്. ഒരു തവണ ഫുൾ ചാർജ് ആയാൽ 100 km വരെ റേഞ്ച് ലഭിക്കും. വീടുകളിൽ ലഭ്യമായ സാധാരണ 3-pin പ്ലഗ് മതിയാകും ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ. ചാർജിംഗ് കേബിൾ KL തന്നെ ലഭ്യമാക്കും. സാധാരണ ഓട്ടോ 1 km സഞ്ചരിക്കാൻ ഏകദേശം 3 രൂപയിൽ കൂടുതലാവുന്ന ഈ സാഹചര്യത്തിലും നീംജിക്ക് 50 പൈസയിൽ താഴെ ആവുള്ളൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നീംജി സാധാരണക്കാരൻ്റെ മിത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നീംജിയുടെ ഡിജിറ്റൽ മീറ്റർ ബാറ്ററി സ്റ്റാറ്റസും സ്പീഡും കാണിച്ചു തരും. ബാറ്ററി ഡ്രൈവർ സീറ്ററിന് താഴെയായി ക്രമീകരിച്ച് സ്ഥലം ലാഭിച്ചിരിക്കുന്നു. സാധാരണ ഓട്ടോറിക്ഷയേക്കാൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് പുറകിലുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. ദൂരെയുള്ള കാഴ്ചകൾ വ്യക്തമായ രീതിയിൽ കാണത്തക്ക വിധത്തിലാണ് മുൻപിലുള്ള ഗ്ലാസ്. സാധാരണ ഓട്ടോയിലെ പോലെ ഗിയർ സംവിധാനം നീംജി ഓട്ടോയ്ക്കില്ല. എങ്കിലും കയറ്റം കയറുന്ന സമയത്ത് കൂടുതൽ പവർ ആവശ്യമായി വന്നാൽ അത് ലഭ്യമാക്കാൻ ഒരു ഗിയറുണ്ട്. അതായത് ലോഡ് ഗിയർ മോഡിലാണ് വലിയ കയറ്റങ്ങൾ കയറുന്നത്. സാധാരണ കയറ്റങ്ങൾ ഗിയർ സംവിധാനം ഇല്ലാതെ തന്നെ നോർമൽ മോഡിൽ സ്മൂത്തായി പോകും. 310 kg ഭാരം വരുന്ന വാഹനം 600 kg വരെ ലോഡ് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഹൈഡ്രോളിക് ടെലിസ്കോപ്പിക് ഡ്രം ബ്രേക്കാണ് ഈ വാഹനത്തിന് മുൻപിലും പുറകിലും. പാർക്കിംഗ് ബ്രേക്ക് മെക്കാനിക്കലുമാണ്. കാറുകൾക്കും വലിയ വാഹനങ്ങൾക്കും ഉള്ളതുപോലെ ഹാൻഡ് ബ്രേക്ക് സംവിധാനം ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. സീറ്റ് ബെൽറ്റോട് കൂടിയ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. 3 യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ വാഹനത്തിൽ എക്സ്ട്രാ ലോഡ് കൊണ്ടുപോകാനുള്ള സൗകര്യവുമുണ്ട്. മെയിൻ്റനൻസ് ചെലവ് വളരെ കുറവാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ ഓട്ടോ നിർമ്മാണത്തിന് യോഗ്യത നേടുന്നത്. അത് കേരളത്തിൻ്റെ മാറ്റു കൂട്ടുന്നു. KLന്റെ തിരുവനന്തപുരത്തുള്ള പ്ലാന്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ വാഹനം ഷോറൂമുകളിൽ ലഭ്യമാണ്. വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില 2.8 lakh rupees. കമ്പനിയുടെ പ്രതിനിധികൾക്കൊപ്പം പൊന്മുടി ഹെയർപിന്നുകളിൽ കുതിച്ചു കയറി നീംജി തൻ്റെ കഴിവ് തെളിയിച്ചിട്ടാണ് വിപണിയിലെത്തിയത്. നമ്മുടെ നാട്ടിലെ നീം മരത്തെ പോലെ, അതായത് വേപ്പിൻ മരത്തെ പോലെ, അന്തരീക്ഷ മലിനീകരണം കുറച്ച് കുതിച്ചു മുന്നോട്ട് പോകട്ടെ കേരളത്തിൻ്റെ സ്വന്തം നീംജി എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ വീണ്ടും എത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.